അവൾ എന്നെ പതിയെ പ്രണയിക്കാൻ തുടങ്ങും. പിന്നെ എന്നെ വിശ്വസിച്ചതിൽ അവൾ പശ്ചാത്തപിക്കും. ഇത്തരം വിനോദങ്ങളില്ലെങ്കിൽ പിന്നെ ജീവിതത്തിൽ എന്തർത്ഥമുള്ളത് ഡാഡി? ഒരുവളെ പ്രണയിച്ചു വീഴ്ത്തുക, കെട്ടുക, ഭാര്യയായതിനു ശേഷം പ്രതികാരം ചെയ്യുക. നല്ല വിനോദം തന്നെ. കൊള്ളാം കൊള്ളാം. ഡാ, ആർക്ക് വേണ്ടിയാണ് നീ പൂക്കളും ഡെക്കറേഷനും ഒക്കെ ഒരുക്കുന്നത്? ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഡാഡിക്ക് ഇനി എന്തൊക്കെ മനസ്സിലാവാൻ കിടക്കുന്നു. ഡാ, നീ എവിടെ പോണ്? പൂജയുടെ വീട്ടിലേക്ക്. ഇരിക്കട അവിടെ. ഡാഡി വിടു. ഡാഡി പൂജ വിളിച്ചിട്ട് വട്ടെ. പറയണേ. ഡാ അവിടെ നിക്കട. ഡാഡിയുടെ കാര്യം. ഡാ അവിടെ നിക്ക. അവിടെ നില്ലടാ. എടാ നീ ഇത് എങ്ങോട്ട് പോകുന്നു? ഡാഡി ഞാൻ പറഞ്ഞില്ലേ പൂജ വിളിക്കാൻ? എടാ എന്റെ പൊന്നു മോനെ, ഞാൻ പറയുന്നതൊന്ന് കേക്ക്. ആവശ്യമില്ലാത്ത പണിക്ക് പോണ്ട. അവിടെ എന്താ? നിക്കടാ അവിടെ. നീ എവിടെ പോകുന്നു? ഡാഡി ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ എന്റെ നമ്പറാ? ഇത് വിടു. എടാ നീ പൂജയെ വിളിച്ച് പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറ. വീട്ടിൽ പോകുന്ന നമ്പറൊന്നും വേണ്ട. ഇതാരാ രാവിലെ തന്നെ വീട്ടിന്റെ മുന്നില് എന്തോ തർക്കം നടക്കുകയാണല്ലോ. മോളെ സുമിത്ര ഇങ്ങ് വന്നേ. ഡാഡി ഒന്നും പറയണ്ട. എടാ ഞാൻ പറഞ്ഞ നീ കേക്കൂലേ. എന്താമ്മേ അങ്ങോട്ട് നോക്ക്. ഇവരെന്താ ഇവിടെ? നിനക്കറിയാമോ ഇവരെ ആരാത്? രോഹത്തിന്റെ സഹോദരി രഞ്ജിതയുടെ ഭർത്താവും മകനുമാണത്. ഓ എന്താ രണ്ടുപേരും കൂടെ നോയിക്കൊണ്ടിരിക്കുന്നെ? പങ്കജെന്തിനാ ഇവിടെ വന്നത്? എനിക്കറിയില്ല. ഇവന്റെ കമ്പനിയിലല്ലേ നീ ജോലി ചെയ്യുന്നത്? എന്റെ അച്ഛന്റെ കമ്പനിയിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. ഇപ്പൊ ഇവരുടെ കയ്യിലാണ്, അത്രേ ഉള്ളൂ. പങ്കജ നിന്നെ കാണാൻ വന്നതാണോ? ഏയ് എന്തിനാ എന്നെ കാണാൻ വരുന്നത്? എന്താ അർത്ഥം വെച്ചൊരു മൂളല്? നിന്നെ കാണാനല്ലെങ്കി പിന്നെ എന്തിനാ അവര് ഇവിടെ വരണം?